ഹായ്, ഏവർക്കും നമ്മുടെ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാനെത്തിയിരിക്കുന്നത് കോട്ടക്കൽ പീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളും അതുപോലെ CBSE സഹോദയ ജില്ലാ ട്രഷററും അതുപോലെ ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡൻസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ജൗഹർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാർ. ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം CBSE മേഖല, അതുപോലെ പൊതുവിദ്യാഭ്യാസം, കേരള സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സംസ്കാരം, ഈ രണ്ടും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ CBSE മേഖലയിലുള്ള പല കാര്യങ്ങളിലും വളരെയധികം ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ് സാറ്, ജൗഹർ സാറ്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് എല്ലായിടത്തും തന്നെ കേരള വിദ്യാഭ്യാസ മോഡലിനെ കുറിച്ച് നല്ല മികച്ച അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് കേരളം 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളം. അത് സമാന്തര വിദ്യാഭ്യാസമാണെങ്കിലും പൊതുവിദ്യാഭ്യാസമാണെങ്കിലും വളരെ ശക്തപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും വിഭിന്നമായിട്ട് പിന്നെ കേരളത്തിൻ്റെ വലിയ പ്രത്യേകത എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊതുവിദ്യാഭ്യാസ മോഡൽ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ, പ്രത്യേകിച്ച് സാക്ഷരത വളരെയധികം 100% സാക്ഷരതയുള്ള സംസ്ഥാനം. അതോടൊപ്പം അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ആക്സസ് വളരെ വീടിൻ്റെ അടുത്ത് തന്നെ സ്കൂളുകൾ, അതും സൗജന്യമായ വിദ്യാഭ്യാസം, എല്ലാ ആനുകൂല്യങ്ങളോട് കൂടി കുട്ടികൾക്ക് ലഭ്യമാവുന്നു എന്നുള്ളതും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ കേരളം മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഭാഗമായ എല്ലാ കുട്ടികളും തന്നെ സ്കൂളിൽ പോകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളം ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് കേരളത്തിൻ്റെ ഒരു ഗ്രാഫ് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുക എന്നുള്ളത് കേവലം എഴുതാനും വായിക്കാനും അറിയാനുള്ള അപ്പുറത്തേക്ക് അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളായിട്ട് മാറണമെങ്കിൽ ആ തരത്തിലുള്ള ഒരു നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വിദ്യാഭ്യാസം ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് നിലവിലുള്ള പല അനുഭവങ്ങളും പല പഠനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും സാറിൻ്റെ നിരീക്ഷണത്തിൽ ഇത്തരത്തിൽ, അതായത് കേരള വിദ്യാഭ്യാസത്തിൽ പൊതുവേ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞിട്ടും ഒരു വിഭാഗം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ അത്രത്തോളം വരുന്നില്ല അല്ലേ? അതെ. അതുപോലെ തന്നെ ഇപ്പോൾ CBSE സിലബസ്, കേരള സിലബസ്, ഈ രണ്ട് സിലബസിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതുപോലെ പോരായ്മകളും ഉണ്ടാവും. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെല്ലാം മാറ്റങ്ങളാണ് ഇനി വരുത്തേണ്ടത്? അതിന് രണ്ടിനെയും കമ്പയർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടും രണ്ട് ഡയറക്ഷനിൽ സമാന്തരമായി മുന്നോട്ട് പോകുന്ന രണ്ട് ബോർഡുകളായിട്ട് തന്നെയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും മുന്നോട്ട് പോകുന്നത്. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. ആർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വളരെ ശക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പബ്ലിക്കിൻ്റെ പിന്തുണയുണ്ട്. ഈവൻ നിങ്ങളുടെ പോലുള്ള മാധ്യമങ്ങളുടെ പിന്തുണയും CBSE സ്ട്രീമിനെ അപേക്ഷിച്ച് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അപ്രോച്ചബിളാണ്, വീടിനടുത്ത് തന്നെ അവൈലബിൾ ആണ്, സൗജന്യമായി കിട്ടുക എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും ഒരു സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുക എന്നുള്ളത് നാടിൻ്റെ വികസന സൂചികയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, സംശയമില്ല. അതേസമയം അതിൻ്റെ ഗുണപരമായ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ CBSE വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ സിലബസ് സ്കൂളുകളാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് കേരളം കേവലം കേരളത്തിലേക്ക് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഒരുപക്ഷെ പണ്ടത്തേക്കാൾ ഉപരി കുട്ടികൾ വിദേശത്തേക്ക് ഉപരിപഠനാർത്ഥവും തൊഴിൽ തേടിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷ എന്നുള്ള കോൺസെപ്റ്റ് തീർച്ചയായിട്ടും നല്ലതാണ്. മാതൃഭാഷ കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റേത് ഭാഷയും പഠിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നിർബന്ധമായും മലയാള ഭാഷ പഠിച്ചിരിക്കണം, ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ പൂർണ്ണമായ പഠനം ആ തരത്തിലേക്ക് മാറുമ്പോൾ അത് നമ്മുടെ ക്വാളിറ്റിയെ ബാധിക്കും. ഈ പുതിയ കാലഘട്ടത്തിൽ 21st century സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യത്തെ പ്രോപ്പറായിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം അർത്ഥപൂർണ്ണമാവില്ല. ആ അർത്ഥം ചിന്തിക്കുമ്പോൾ ഒരു സെൻട്രൽ സിലബസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതോടൊപ്പം പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുരക്ഷിതത്വം, ഒരു CBSE അല്ലെങ്കിൽ സെൻട്രൽ സിലബസ് സ്കൂളിൽ ചേർക്കുന്ന രക്ഷിതാവിന് ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്, കുട്ടികളുടെ സുരക്ഷിതത്വം. അത് താരതമ്യേന കുറഞ്ഞ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് മികച്ച രീതിയിലുള്ള കുട്ടികൾക്ക് സുരക്ഷിതം ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കേവലം മാർക്ക് എന്നുള്ളത് ഒരു കോൺസെപ്റ്റ്, ഒരുപക്ഷെ കേരള വിദ്യാഭ്യാസ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ രീതിയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനേയും മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം. എങ്ങനെയെങ്കിലും മാർക്ക് കുറേ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന രീതി ഒരിക്കലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഘട്ടത്തിൽ ഒരിക്കലും അത് പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ മാർക്ക് വെറുതെ കൊടുക്കുമ്പോൾ, അങ്ങനെ തന്നെ വേണം പറയാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്, വെറുതെ കുറേ മാർക്ക് കൊടുക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഡിഗ്രി ഒക്കെ എത്തുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അവിടെ വരുന്ന ഒരു പരിങ്ങലുണ്ടാവും അല്ലേ, ഒരു അവിടെ വരുന്ന ഒരു പ്രതിസന്ധി ആ കുട്ടി നേരിടും. ഇപ്പോൾ ഈ വർഷം വരെ, കഴിഞ്ഞ വർഷം വരെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ മാർക്കിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് ധാരാളം അഡ്മിഷൻ വാങ്ങിയിരുന്നു. ഈ വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് NTA എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയപ്പോൾ കേരളത്തിനാകെ 169 കുട്ടികളാണ് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടിയത്. അതേസമയം CBSE സിലബസിൽ നിന്ന് മാത്രം 17,000 കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയത്. അതായത് മൊത്തം റാങ്ക് ലിസ്റ്റിൻ്റെ 65% CBSE സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കാണ് ഈ വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അതോടൊപ്പം ഈ വർഷം ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടും തന്നെ പറയണം, വന്നിട്ടുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഇപ്പോൾ ഈവൻ കേരള ഗവൺമെൻറ് നടത്തുന്ന കീം എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, അതിൻ്റെ ആദ്യ 5,000 റാങ്കിൻ്റെ 65% കുട്ടികളും CBSE സ്ട്രീമിൽ +2 കഴിഞ്ഞ കുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നു. നീറ്റിൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെല്ലാം തന്നെ ഇവൻ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് കേരളത്തിൽ നിന്ന് ക്രാക്ക് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ബഹുഭൂരിഭാഗം ആളുകളും ഈ CBSE സ്ട്രീമിൽ 10ഉം 12ാം ക്ലാസ് വരെ പഠിച്ച ആളുകളാണ് എന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി ക്രോസ് മാച്ച് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ സെൻട്രൽ സിലബസിലെ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ക്രാക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് പറയുമ്പോഴാണ് CBSE കുട്ടികളുടെ ഒരു കോൺഫിഡൻറ് ലെവൽ അല്ലെങ്കിൽ ആത്മവിശ്വാസം കൂടി വരുന്ന പഠന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്, അത് അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും അങ്ങനെ ഒരു കോൺഫിഡൻറ് വരാൻ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് വിമർശിക്കുന്ന ഒരു സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികൾ ഒരു ബ്രോയിലർ ചിക്കൻ പോലെയാണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, അമുൽ ബേബിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. യഥാർത്ഥത്തിലുള്ള പഠനങ്ങൾ തെളിയിച്ചത് മുഴുവൻ, ഇവൻ 2015 കേരള വിദ്യാഭ്യാസ വകുപ്പും ഡയറ്റും കൂടെ സംയുക്തമായിട്ട് സിമാറ്റും കൂടെ സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറഞ്ഞത് കേന്ദ്ര സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ അവബോധം എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ വർഷം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് നടത്തിയ പഠനത്തിലും ഇതേ കാര്യം അടിവരായിട്ട് പറയുന്നത് കാണുമ്പോൾ ഫലങ്ങൾ നമ്മുടെ ഒരു ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടി ഫലമാണ് യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ സിലബസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കരാനൊക്കെ സാധിക്കുന്നു. വിദ്യാഭ്യാസം എന്നുള്ള കുറേ മാർക്ക് കിട്ടിയതുകൊണ്ട് ഒരിക്കലും അതല്ലല്ലോ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയും, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്നവരാവുക, സമൂഹത്തിൽ മാന്യമായി നാളെ ജീവിക്കാൻ കഴിയുന്നവരാവുക, ഈ സമൂഹത്തിൽ കോയക്സിസ്റ്റ് ചെയ്യാൻ കഴിയാൻ കഴിയുന്നത്, അതുപോലെ നന്നായി സമൂഹത്തിന് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരാവുക, ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായ അർത്ഥത്തിൽ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം പറയുമ്പോഴും വിവാദങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അതായത് ഓരോ തരം പാമ്പറിങ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുക, അതുകൊണ്ട് തന്നെ സിലബസിനപ്പുറമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടാണ്ടിരിക്കുക, ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊന്നും ഒരു ബോർഡ് ബേസ് അടിസ്ഥാനമാക്കിയല്ല, അതൊക്കെ ഒരു രക്ഷിതാക്കളുടെയും കാഴ്ചപ്പാടാണ്. കുട്ടികളുമായിട്ടുള്ള കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ റോളുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെക്കാൾ സെൻട്രൽ സിലബസിലെ കുട്ടികൾ സാമാന്യം കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും വേണ്ട കെയർ കൊടുക്കാൻ അധ്യാപകർക്കും സ്കൂളിന് സാധിക്കുന്നുണ്ട്.
ആ കുട്ടി എന്താണോ അങ്ങനെ തന്നെ അവനെ കാണാനും ആ തരത്തിൽ വേണ്ട പിന്നെ പരിഗണനയും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടാണ് ഓരോ കുട്ടിയും വളരുന്നത്. അതേസമയം ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു ഒരു പിന്നെ വ്യക്തിഗതമായ പിന്നെ പരിശീലനവും പരിഗണനയും നൽകാൻ അവർക്ക് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. സെൻട്രൽ സിലബസിലുള്ള കുട്ടികൾ ഇപ്പോൾ നീറ്റ് എക്സാം പോലെയുള്ള എക്സാം, സാറ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്തരത്തിലുള്ള എക്സാമുകളിലും എല്ലാം തൻ്റെതായ പ്രാവീണ്യം തെളിയിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കേരള സിലബസിൻ്റെ ആ രൂപമനുസരിച്ചുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ രീതികൾ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവിൽ പഠിക്കാൻ ശ്രമിക്കുന്നതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു പലപ്പോഴും ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു, ആ പോളിസിക്ക് അനുസൃതമായുള്ള വിദ്യാഭ്യാസ പഠന പാഠ്യ രീതികളിലുള്ള മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നോക്കി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ രീതിയൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അക്രഡിറ്റഡ് സ്കൂളാണ്. അപ്പം അത്തരത്തിൽ വ്യത്യസ്ത സ്കൂളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ കുട്ടികൾ കിട്ടുന്നു. അപ്പോൾ ഒരു നാഷണൽ ലെവൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്ലോബൽ സിറ്റിസനെയാണ്. നമ്മളൊരു കേരളത്തിലേക്ക് വേണ്ടെങ്കിൽ ഒരു ജില്ലയിലേക്ക് അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു സിറ്റിസൻ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഗ്ലോബൽ സിറ്റിസനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് ഇത്തരം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പിന്നെ കമ്പാരിസനാണ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസാണ് നമ്മൾ പിന്നെ അഡോപ്റ്റ് ചെയ്യാനും പുതുതായിട്ട് പഠിക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ടെൻത്തിൻ്റെ റിസൾട്ട് അറിഞ്ഞ് കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ ഇത് അറിഞ്ഞു കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് CBSEയുടെ റിസൾട്ട് അറിയുന്നതും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊന്നും കിട്ടാതെ പോവുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ വൈകി എന്ന് പറയാൻ പറ്റില്ല. കാരണം CBSE എന്ന് പറഞ്ഞാൽ കേരള സിലബസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു ബോർഡാണ്. ഏതാണ്ട് 28 രാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബോർഡാണ് CBSE എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ 3rd സ്ഥാനത്ത് നിൽക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ബോർഡാണ് CBSE. അതുകൊണ്ട് ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് കൺസോൾഡേറ്റ് ചെയ്യാനെടുക്കുന്ന സ്വാഭാവികമായ സമയം. ഇപ്പോൾ ഈ വർഷമൊക്കെ പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ടാണ് വൈകിയത്. അല്ലാതെ ഒരു മെയ് മാസത്തിൽ എല്ലാ കാലത്തും ഇത് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഓരോ വർഷം നേരത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുക പിന്നെ എന്നുള്ളതൊരു ട്രെൻഡായി മാറുന്നു. ഇങ്ങനെ ആ തരത്തിൽ മാറുന്നുകൊണ്ട് അതിനെ നേരത്തെ തന്നെ അഡ്മിഷൻ പ്രോസസ്സ് തീർക്കാനുള്ള ശ്രമം നടത്തുക. പക്ഷേ എല്ലാ കാലങ്ങളിലും അതിന് നിയമപരമായ തടസ്സം ഉണ്ടാവുകയും ഈ CBSE സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാവൂ എന്ന് കോടതി പറയുകയും നമുക്കതിന് കുട്ടികൾക്ക് എല്ലാ വർഷവും അവസരം കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ഞങ്ങളാണ് പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 2 കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയും കോടതി അതിനുള്ള അനുമതി കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അനാവശ്യമായി ഒരു പിന്നെ പാനിക് സിറ്റുവേഷൻ ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ, ഇപ്പോൾ 10% ഒരു കുട്ടിയുടെ 100% CBSE മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു 10% കുറച്ചിട്ടാണ് നമ്മൾ +1 +2 സാധാരണ മേഖലയിലേക്ക്, അതായത് സ്റ്റേറ്റ് മേഖലയിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ മാർക്ക് എടുക്കുന്നതെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതൊരു പിന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അനീതിയാണ്. പക്ഷേ ആ അനീതി അവിടെ നിലനിൽക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആമയും മായലും പിന്നെ മത്സരിച്ചത് അവസ്ഥയാണ് പിന്നീട് ഉണ്ടാവാറ്. ഈ അഡ്മിഷൻ സമയത്ത് മാത്രമാണ് സെൻട്രൽ സിലബസിലെ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പഠനത്തിൽ മുന്നോട്ട് പോവുകയും +2 റിസൾട്ട് വരുമ്പോഴും അവരാണ് ഏറ്റവും മികച്ച. കാരണം താരതമ്യേന കേരളത്തിൽ പിന്നെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം കുറച്ചുകൂടെ മികച്ചതാണ്. അവിടുത്തെ വിദ്യാഭ്യാസവും കുറച്ചും കൂടെ ക്വാളിറ്റേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ CBSE കുട്ടികളാണ് പെർഫോം ചെയ്യുക. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.5 million കുട്ടികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയത്. എന്നാൽ നമ്മളതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം മാത്രം നടക്കുന്ന +2 പരീക്ഷയിൽ എന്തുകൊണ്ട് ഈ 1.5 million പിള്ളേർക്ക് A+ കിട്ടുന്നില്ല? അപ്പോൾ യഥാർത്ഥത്തിൽ A+ അല്ല അത്. അതിനെ വെറുതെ എന്തൊക്കെയോ എക്സാജറേറ്റ് ചെയ്ത് പിന്നെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ അതേ ബോർഡിൽ തന്നെ ക്രോസ് മാച്ച് ചെയ്യുന്നൊരു ഘട്ടം വരുമ്പോൾ പോലും ഈ യഥാർത്ഥത്തിലുള്ള ക്രോസ് പിന്നെ A+ അല്ല. പിന്നെ എന്തൊക്കെയോ പിന്നെ സ്പോർട്സും കായിക കലാകായിക പ്രവർത്തനങ്ങളൊക്കെ മാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംരംഭമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. തീർച്ചയായിട്ടും ഇതെല്ലാം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ഫുൾ A+ സ്റ്റേറ്റ് സിലബസിൽ കിട്ടുന്ന ഒരു കുട്ടിയുടെ വിജയം വളരെയധികം ആഘോഷിക്കപ്പെടുന്നുണ്ട്.
രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ മറ്റേത് ഗ്രൂപ്പുകളായിക്കോട്ടെ എന്നാൽ ഏകദേശം 21 ലക്ഷത്തിൽ പരം കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന CBSE മേഖലയിൽ നിന്നും A+ ഫുൾ A+ ലഭിച്ചു വരുന്ന ഒരു കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിജയം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അത്രയധികം ആഘോഷിക്കപ്പെടാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാതൃഭൂമി അവർ CBSE 10th പാസ്സായ കുട്ടികളിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികൾ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ആദരവ് ചടങ്ങുണ്ടായത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്താ അതിനൊക്കെ കുറിച്ച് പറയാനുള്ളത് അല്ല അത് ഒരു രണ്ട് കുട്ടികളും രണ്ട് വിഭാഗം കുട്ടികളാണെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരാണ് ആർത്തിൻ്റെ സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ തരത്തിൽ പിന്നെ കാണിക്കുന്നത് ഒരിക്കലും ഒരു നല്ല രീതിയല്ല എന്നാണ് പറയാനുള്ളത് പിന്നെ വല്ലാണ്ട് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആദ്യത്തെ കടമ്പയാണ് അതിൽ 10ാം ക്ലാസ് അത് അവനെ സെലിബ്രേറ്റ് ചെയ്ത് അവസാനിപ്പിക്കേണ്ട സംഗതിയല്ല തുടങ്ങുന്നേ ഉള്ളൂ അവൻ വിദ്യാഭ്യാസം ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇതിന് നാടൊട്ടാകെ ഫ്ലെക്സ് വെക്കുന്നു ക്ലബ്ബുകളുടെ മേൽ സ്വീകരണം കൊടുക്കുന്നു ഈ തരത്തിൽ ഇതിന് ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ പിന്നെ അവിടെ നിന്നാണല്ലോ യഥാർത്ഥത്തിൽ ഇനി +1 മുതലാണ് യഥാർത്ഥത്തിൽ പിന്നെ സീരിയസ് ആയിട്ടുള്ള പിന്നെ അവരെ ഓപ്ഷനിലേക്കും എഡ്യൂക്കേഷനിലേക്കും ഒക്കെ പോകുന്നത് ഒരു കുട്ടിയുടെ ബേസ് ആണ് ശരിക്കും പറഞ്ഞാൽ 10th എന്ന് പറയുന്നത് പിന്നെ ട്രെൻഡും കൂടെയാണ് ഈ ഒരു ഈ തരത്തിൽ ഇതിനെ ഭയങ്കര വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സംസാരങ്ങളൊന്നും അത് ആ തരത്തിൽ ഇവൻ +2 ശേഷം ഒരു പക്ഷേ അത്തരത്തിലൊക്കെ ഉണ്ടാവെങ്കിലും കൂടി നമ്മുടെ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ഒരു രീതിയായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്റ്റേറ്റ് സിലബസിൽ കൊടുക്കുന്ന കോകരിക്കുലം ആക്ടിവിറ്റീസ് അതുപോലെ CBSE അത്രത്തോളം പ്രാധാന്യത്തിൽ കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ CBSEയുടെ തന്നെ കീഴിലുള്ള ഓർഗനൈസേഷനാണ് സഹോദയകൾ എന്ന് പറയുന്നത് CBSE അണ്ടറിൽ വരുന്നതാണ് സ്കൂളുകളുടെ കൂട്ടായ്മയാണ് ഈ സഹോദയകളുടെ നേതൃത്വത്തിൽ പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും കലാകായിക മത്സരങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം പിന്നെ സ്പോർട്സ് CBSE നേരിട്ട് തന്നെ നടത്തുന്നത് സ്പോർട്സും ഗെയിംസുകളും CBSE നേരിട്ട് തന്നെ നടത്തുകയും പിന്നെ അതിനൊരു വലിയ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ഗ്രേസ് മാർക്കില്ല ഇതൊന്നും ഗ്രേസ് മാർക്ക് വേണ്ടിയിട്ടല്ല ഇത് കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള അത് അപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ മാത്രമായിരിക്കും ഇതിന് വരിക അപ്പുറത്താണെങ്കിൽ അതുകൊണ്ട് എനിക്ക് 120 മാർക്ക് കിട്ടും എന്നുള്ള ഒരു മോട്ടിവേഷനിലാണ് വലിയ ശതമാനം കുട്ടികൾ അതിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കോകരിക്കുലർ ആക്ടിവിറ്റീസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് CBSE സിലബസിലാണെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ ആർട്ട് ഇൻ്റഗ്രേഷൻ ഒക്കെ സിലബസിൻ്റെയും കരിക്കുലത്തിൻ്റെ ഭാഗമായി നിർബന്ധമായി കൊടുക്കണമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നിർബന്ധമായി അത് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ കലോത്സവത്തിനോ അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് വേണ്ടി മാത്രമല്ല അതിൻ്റെ ഭാഗമായി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ വിഷയം ഇവിടെ സംസാരിക്കാൻ കാരണം ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ അടുത്തായിട്ട് സാറ് തന്നെ സാറിൻ്റെ ഒരു FB പോസ്റ്റായിട്ട് ഇട്ടിരുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള CBSEയെക്കുറിച്ച് താഴ്ത്തിക്കാട്ടിയിട്ടൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റ് പത്ര റിപ്പോർട്ടുകളും ഇതെല്ലാം സാറ് ഷെയർ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച നമുക്ക് നടത്താമെന്ന് വിചാരിച്ചത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് സാറ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് പങ്കുവച്ചത് ഒരുപാട് നന്ദി ഇനിയും സാർക്ക് ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നമ്മുടെ അതിഥിയിൽ നമുക്ക് മറ്റൊരു അതിഥിയും മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ